നമസ്കാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ തലേന്ന് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തി ഇനി മുതൽ ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനമായി ആഘോഷിക്കും അല്ലെങ്കിൽ ആചരിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അദ്ദേഹം അത് ട്വിറ്ററിലൂടെയാണ് പ്രഖ്യാപിച്ചത് അത് സംബന്ധിച്ച് പിന്നീടുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഉണ്ടാകും ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് എന്ന പ്രഖ്യാ പ്രത്യേകതയുണ്ട് എന്തായാലും ഈ പ്രഖ്യാപനം അത് വളരെ ഹ്രസ്വമായ ഒരു ഒരു ട്വീറ്റിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു വലിയ വലിയ മാറ്റമുണ്ട് ഭാരതം ഇന്നുവരെ സ്വാതന്ത്ര്യ സമരത്തെയും അതിൻ്റെ ഫലത്തെയും അല്ലെങ്കിൽ അന്ന് ചരിത്ര വഴികളിൽ ഉണ്ടായ സംഭവങ്ങളെയും നോക്കിക്കാണുന്ന രീതിക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത് ഇത്രയും കാലം സ്വാതന്ത്ര്യ സമരത്തെയും അതേപോലെ ഇന്ത്യ വിഭജനത്തെയും അതേപോലെ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഒരു ദിശയിലൂടെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ മാത്രം നോക്കിക്കാണുന്ന ജനങ്ങളും ഭരണാധികാരികളുമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് വളരെ സിമ്പിളായ ഒരു ഒരു നരേറ്റീവ് അല്ലെങ്കിൽ വളരെ ലളിത ലളിതവൽക്കരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ബലിദാനികളായ നിരവധി ആൾക്കാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് പക്ഷേ ഈ ഓർമ്മകൾക്കിടയിൽ നമ്മൾ വിസ്മൃതിയുടെ ചവിറ്റുകൂട്ടയിൽ വലിച്ചെറിയപ്പെടുന്ന ചില അധ്യായങ്ങളുണ്ട് ചരിത്രത്തിൽ ആ അധ്യായങ്ങൾ ഓർക്കാനുള്ള ദിവസമാണ് ഇനി മുതൽ ഓഗസ്റ്റ് പതിനാല് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ത്യയുടെ വിഭജനം തൻ്റെ ശവശരീരത്തിന് മുകളിലൂടെ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി എന്ന നമ്മളുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പോലും ആ വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വിഭജനം അരങ്ങേറിയത് ഒരു പാർട്ടീഷൻ വിഭജനം അത്യന്താപേക്ഷിതമായിരുന്നു പക്ഷേ അത് ഇത്രയും മനുഷ്യരുടെ മനുഷ്യജീവനും അവരുടെ ജീവിതവും മാറ്റിമറിച്ചുകൊണ്ട് വേണമായിരുന്നോ ഈ ഒരു വിഭജനം ഇങ്ങനെ വേണമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്രയും മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന ജീവിത ഉപാധികളും സാമൂഹിക ജീവിതവും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വിഭജനമായിരുന്നോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടിയിരുന്നതെന്ന കൃത്യമായ ചോദ്യമാണ് ഇനി ഇവിടെ ഉന്നയിക്കപ്പെടുക എല്ലാവർക്കും അറിയാം ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായതെന്ന് വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മൂന്നാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് സർ റാഡ് ക്ലിഫ് എന്ന ഉദ്യോഗസ്ഥനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയാണ് ഇന്ത്യയുടെ ഒരു ഭൂപടവും പെൻസിലും സ്കെയിലും കൊടുത്ത് ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് അയാൾക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥ പരിതസ്ഥിതിയെക്കുറിച്ചോ ഒന്നും അയാൾക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ ആർക്കൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ അത് നോക്കി ഇന്ത്യയെ വിഭജിക്കാനായി അയാളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അയാൾ അന്ന് വിഭജിച്ച ഇന്ത്യയിൽ പല അബദ്ധങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടായി യഥാർത്ഥത്തിൽ അയാളോട് വിഭജിക്കാൻ പറഞ്ഞത് പഞ്ചാബും പഞ്ചാബ് പ്രവിശ്യയും അതേപോലെ ബംഗാൾ പ്രവിശ്യയുമായിരുന്നു പഞ്ചാബിലും ബംഗാളിലുമാണ് ഈ വിഭജനം നടന്നത് അവിടെ തന്നെയാണ് ഒരു ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടായത് അയാൾ വിഭജിച്ച ഈ പ്രദേശങ്ങളിൽ വലിയ അബദ്ധങ്ങൾ ഉണ്ടായി പഞ്ചാബിലെ ഗുർദാസ്പൂർ അയാൾ പാകിസ്ഥാനാണ് കൊടുത്തത് അതേപോലെ ഗുർദാസ്പൂർ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞ് അയാൾ അത് പാകിസ്ഥാനോട് ചേർത്തു പക്ഷേ ആ ഭാഗങ്ങളിൽ അഹമ്മദിയ മുസ്ലിങ്ങളായിരുന്നു അഹമ്മദിയ മുസ്ലിങ്ങളെ മറ്റു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് പോലും കരുതുന്നില്ല എന്നുള്ള ചരിത്ര വസ്തുത അയാൾക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങൾ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ചില ഭാഗങ്ങൾ അയാൾ ആദ്യം റെഡ് ക്ലിഫ് ആദ്യം പാകിസ്ഥാനോട് ചേർത്തത് അതേ അതേപോലെ ബംഗാളിലെ മുർഷിദാബാദ് മാൾഡ പ്രവിശ്യകൾ പാകിസ്ഥാനോട് ചേർക്കാൻ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു അവിടെ ആ പ്രദേശങ്ങളിൽ വസിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ വീടുകളിൽ പാകിസ്ഥാൻ പതാക ഉയർത്തുക പോലും ചെയ്തു പിന്നീടാണ് ആ പ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് മാറിയത് അതേപോലെ ചിറ്റഗോങ് ചിറ്റഗോങ് നമുക്കെല്ലാവർക്കും അറിയാം കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യൻ പ്രദേശമാണ് ചിറ്റഗോങ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് ചിറ്റഗോങ്ങിൽ വെറും രണ്ട് ശതമാനം മുസ്ലിങ്ങൾ മാത്രമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് പക്ഷേ റെഡ് ക്ലിഫിൻ്റെ അജ്ഞത മൂലം ആ പ്രദേശവും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയി അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്താനോ നമ്മളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമങ്ങൾ നടന്നില്ല എന്നുള്ള ചരിത്ര വസ്തുതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം വളരെ വ്യക്തമാണ് അതിന് രാഷ്ട്രീയം തന്നെയാണ് വ്യക്തമാണ് ും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കാതെ ഇന്ത്യ വിഭജിക്കുക ഇന്ത്യയെ എത്രയും പെട്ടെന്ന് വിഭജിക്കുക ഒരു സൈഡിൽ പ്രധാനമന്ത്രിയും മറു സൈഡിൽ വസീറയാസവും ഒക്കെ ആവാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ധൃതിയും ഒക്കെ ഒരുപക്ഷെ ഇത്തരം അബദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ടാവും പക്ഷേ ഈ അബദ്ധങ്ങളൊക്കെ വളരെ ചെറിയ അബദ്ധങ്ങളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഉണ്ടായ ആ രണ്ട് വർഷങ്ങളിൽ ഉണ്ടായ മനുഷ്യ ദുരന്തം കണക്കിലെടുക്കുമ്പോൾ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ദുരന്തമാണ് അവിടെ ഉണ്ടായത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ഇത്തരം ദുരന്തങ്ങളൊന്നും ഇതുവരെ കാണാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾക്കൊരു പക്ഷേ ഇത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം ജനങ്ങൾ മരിച്ചു വീണു എന്നാണ് കണക്ക് ചിലർ കൊല്ലപ്പെട്ടു ഭൂരിപക്ഷം പേരും കൊല്ലപ്പെടുകയാണ് മറ്റുള്ളവർ പാലായനത്തിനിടയിൽ മരിക്കുകയാണ് അതിൽ കൊച്ചുകുട്ടികളുണ്ട് അമ്മമാരുണ്ട് വളരെ പ്രായമായ മനുഷ്യരുണ്ട് എല്ലാത്തരം മനുഷ്യരുമുണ്ട് ഇവരെല്ലാം മരിച്ചു വീണത് ഇന്ത്യയുടെ മണ്ണിലാണ് വിഭജനത്തിൻ്റെ രക്തസാക്ഷികളാണ് ആ മരിച്ചു വീണ ഓരോരുത്തരും മരിച്ചവർ ഒരു ഭാഗ്യവാന്മാരാണെന്ന് തോന്നും മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ ഏതാണ്ട് ഒന്നര കോടി ജനങ്ങൾ ചിലരൊക്കെ പറയുന്നത് ന്യൂയോർക്കർ പോലെയുള്ള അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത് രണ്ട് കോടി ജനങ്ങളെന്നാണ് രണ്ട് കോടി ജനങ്ങൾക്കാണ് അവരുടെ ജീവിതവും കിടപ്പാടവും അല്ലെങ്കിൽ മറ്റ് അവരുടെ ജീവിത ഉപാധികളും ഒക്കെ നഷ്ടപ്പെട്ട് പാലായനം ചെയ്യ ചെയ്യേണ്ടി വന്നത് അവർ ജീവിച്ചുകൊണ്ടിരുന്ന ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഇവർക്ക് ഓടിപ്പോവേണ്ടി വന്നു ഈ ഒരു വിഭജനത്തിൻ്റെ ദുരന്ത ഫലം എന്ന നിലയിൽ എന്നു മാത്രം അവിടെയൊക്കെ ഉണ്ടായ അക്രമങ്ങൾ ആ അക്രമങ്ങൾക്ക് യാതൊരു പരിധിയും ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ലോക മഹായുക്തകാലത്ത് നാസി പട ജൂതന്മാരോട് ചെയ്ത ക്രൂരത ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ആ ക്രൂരത നേരിട്ട് കണ്ട അതേപോലെ ഇന്ത്യയിലെ വിഭജനവും നേരിട്ട് കണ്ട ബ്രിട്ടീഷ് പത്രപ്രവർത്തകർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാസിപ്പടയുടെ ക്രൂരതയെക്കാൾ വലിയ ക്രൂരതയും വലിയ അക്രമ സംഭവങ്ങളും ഇന്ത്യയിൽ വിഭജനകാലത്ത് അരങ്ങേറി എന്ന് തന്നെയാണ് ഗർഭിണികളുടെ സ്ഥലങ്ങൾ ഛേദിക്കപ്പെട്ട നിലയിൽ കണ്ടിട്ടുണ്ട് ഗർഭിണികളായ സ്ത്രീകളിൽ നിന്ന് കുട്ടികളെ വയറ്റിൽ നിന്ന് വലിച്ചു കീറിയ അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളെ ആഴിയിൽ വലിച്ചെറിയുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് പ്രായമായവരെ പുറകിൽ നിന്ന് വെട്ടുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഇതെല്ലാം അരങ്ങേറിയത് നമ്മുടെ നാട്ടിലാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് ഒരു പക്ഷേ ഈ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെയാണ് ഏതാണ്ട് പത്തു മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഒരു പക്ഷേ ഇരുപത് ലക്ഷം മനുഷ്യരെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാരെ അവരുടെ മരണത്തിൻ്റെ അവരുടെ ശവശരീരത്തിൻ്റെ അവരുടെ ദീനരോധനത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ എന്നും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പോന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല എണ്ണൂറ് വർഷത്തെ വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യദിനം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആഘോഷിക്കണം പക്ഷേ അത് ആഘോഷിക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തോടു കൂടിയാവണം ചരിത്ര ബോധത്തോടു കൂടിയാവണം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈയൊരൊറ്റ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് നമസ്കാരം